നെന്മാറയിലെ അയിലൂരിൽ ഇപ്പോൾ വനിതാ കമ്മീഷൻ മാധ്യമങ്ങളെ കാണുകയാണ്. നിങ്ങൾ ക്യാമറയിൽ പെട്ടവരാ? ജേർണലിസ്റ്റുകളാ? നമ്മളിപ്പോ എന്താണ് മനസ്സിലാക്കുന്നത്? പാലക്കാട് ചുമതല ജില്ലയുടെ ചുമതലയുള്ള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഷിജി ആദ്യം സംസാരിക്കും. അതിനുശേഷം ഞങ്ങൾ സംസാരിക്കും. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മൾ അവരെ സന്തോഷകരമായും സുരക്ഷിതരായിട്ടും ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത്. അതിനൊപ്പം തന്നെയാണ് വനിതാ കമ്മീഷനും. ഇനി അവർ റഹ്മാനും സജിതയും സുരക്ഷിതരായി സന്തോഷവതികളായി ജീവിക്കട്ടെ കേട്ടോ. അപ്പോൾ കമ്മീഷൻ ഇപ്പം നിങ്ങൾക്കുള്ളതുപോലെ പൊതുസമൂഹത്തിനുള്ളതുപോലെ തന്നെയുള്ള ആശങ്കയും ഇവിടെ വന്നിട്ടുള്ള അവിശ്വസനീയമൊക്കെ വനിതാ കമ്മീഷനും ഉണ്ട്. കാരണം 10 വർഷക്കാലം ഈ ചെറിയ മുറിയിൽ എങ്ങനെ സജിത തുടർന്നു എന്നുള്ളതിൻ്റെ ആശങ്കയിലൂടെ തന്നെയാണ് ഞങ്ങളും കടന്നു വരുന്നത്. അതിൻ്റെ സാങ്കേതികത്വവും എല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയും അതുപോലെ ഷാഹിദ കമാലും ഞാനും ഉൾപ്പെടെ നമ്മൾ ആദ്യം കണ്ടത് സജിതേനെയും റഹ്മാനെയാണ്. അവരെ കണ്ടു, ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ച് 10 വർഷം വിവാഹം കഴിച്ചു എന്നും അതിനുശേഷം 10 വർഷക്കാലം ഈ വീട്ടിൽ തന്നെയാണ് തുടർന്നിരുന്നതുമാണ് സജിത കമ്മീഷനോട് മൊഴി പറഞ്ഞത്. റഹ്മാനോടും ഞങ്ങൾ പലവട്ടം ചോദിച്ചു, എന്തുകൊണ്ട് പുറത്ത് കടന്ന് ഈ സാമൂഹിക അവസ്ഥയിൽ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു വീട് അന്വേഷിച്ച് ഒരു വീട്ടിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചില്ല, അതിനുള്ള പക്വത എന്തുകൊണ്ട് കാണിച്ചില്ല എന്നുള്ള കാര്യം തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ റഹ്മാനും സജിതയും പറഞ്ഞ സാമ്പത്തികപരമായ പരാധീനതകളെക്കുറിച്ചും സമൂഹം അല്ലെങ്കിൽ വീട്ടുകാരുടെ എതിർപ്പുകൾ ഉണ്ടാവുമോ എന്ന ഭയത്തെ തുടർന്നുമാണ് അങ്ങനെ മാറാതിരുന്നത് എന്നുള്ളതാണ് റഹ്മാനും സജിതയും കമ്മീഷനോട് പറഞ്ഞ പോലീസിനോട് പറഞ്ഞ അതേ അത് തന്നെയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ വന്ന അവർ 10 വർഷം കഴിഞ്ഞിരുന്നു എന്ന് പറയുന്ന മുറി കാണുന്നത്. നെന്മാറയിലെ അയിലൂരിൽ സന്ദർശനം നടത്തി അന്വേഷണം നടത്തിയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നെന്മാറയിലെ യുവതി വീട്ടിൽ ഒളിപ്പിച്ച സംഭവത്തിൽ അവരിനി സന്തോഷകരമായി ജീവിക്കട്ടെ, പൊതുജനങ്ങൾക്കുള്ള ആശങ്ക അതന്വേഷിച്ചറിയാൻ വേണ്ടി വന്നതാണ് എന്നാണ് വനിതാ കമ്മീഷൻ അംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്.